സുഖാണോ എല്ലാവർക്കും? സഹിലെ എണീറ്റുള്ളോ? സുഖാണ് സഹിൽ, എണീറ്റുള്ളോ? ഗുഡ് മോർണിംഗ്. പല്ലൊക്കെ തേച്ചോ? പല്ലൊക്കെ തേച്ചോ സഹിലെ? കണ്ടിട്ട് തോന്നണില്ലല്ലോ, കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ. ഉഷാറായിട്ട് ഇരിക്കട്ടോ. ഇന്ന് നല്ല അടിപൊളി ഒരു കാര്യമായിട്ട് വന്നിരിക്കുന്നെ. എന്തായിരിക്കും? നിങ്ങൾ മറന്നിട്ടില്ല അല്ലേ? നോട്ടൊക്കെ എഴുതി കഴിഞ്ഞോ? ആ നോട്ട് പരീക്ഷയ്ക്ക് പഠിക്കരുത് കേട്ടോ. ആ നോട്ട് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളതല്ല, ആ നോട്ട് എഴുതി വെക്കുക. അതെന്തിനുള്ളതാണ്? എങ്ങനെയാ കുറിപ്പ് എഴുതുക എന്നൊക്കെ പഠിക്കാനുള്ളതാ കേട്ടോ. അടുത്ത കൊല്ലം ആവുമ്പോ, അടുത്ത കൊല്ലം ആവുമ്പോ നമ്മള് കുറിപ്പുകൾ എഴുതണം. അപ്പൊ നമ്മള് പഠിക്കണ്ടേ അതിന് വേണ്ടി. അപ്പൊ പരീക്ഷയ്ക്ക് നമ്മൾ ചോദ്യോത്തരങ്ങളും പിരിച്ചെഴുതുക, അർത്ഥം പര്യായം അങ്ങനത്തെ ഒക്കെ പഠിക്കാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെ ഈ കുറിപ്പുകൾ എഴുതാനും ജി ശങ്കര കുറിപ്പിനെ കുറിച്ചിട്ടൊന്നും നമ്മള് എഴുതും. അപ്പൊ നമ്മള് ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. അത്രയും വലുതൊന്നും ആരും ക്ലാസ്സിൽ പഠിക്കരുത്. ഇനി അയ്യോ മാം ഇത് പഠിക്കണോ ഇത് പഠിക്കണോ ചോദിച്ചിട്ട് ആരും മെസ്സേജ് ഇടരുത്. ഇത് പഠിക്കണ്ട. എന്താണ് കുറിപ്പും ജി ശങ്കര കുറിപ്പും അറിഞ്ഞില്ലേ നിങ്ങൾ? എന്താണ് അതിൽ എഴുതിയതെന്ന്, പൂക്കാലത്തെ കുറിച്ച് പൂക്കളെ കുറിച്ച് എന്താ എഴുതിയതെന്ന് അറിഞ്ഞില്ലേ? ഓക്കെ, അതിന് അത്രേ മതി കേട്ടോ. ഓക്കെ ശരി. ശ്രീഹരിയും കാതറിനും വീഡിയോ ഓൺ ചെയ്തിട്ടില്ല, അപ്പൊ അവർക്ക് കഥ പറഞ്ഞു കൊടുക്കില്ല ഞാൻ. എന്താ വേണ്ടേ പണങ്ങി? കാതറിൻ വീഡിയോ ഓൺ ചെയ്ത് വെക്കൂ കേട്ടോ. അപ്പൊ ഇപ്പൊ എല്ലാവരെയും കാണാനുണ്ട്. വെരി ഗുഡ്. 24 കുട്ടികളുണ്ട്. നോക്കാലോ. ഒന്ന് അറ്റൻഡൻസ് വിളിച്ചാൽ സുഖമായി അല്ലേ? പിന്നെ ഇടയ്ക്ക് വെച്ച് കഥയുടെ ഇടയിൽ വേറെ കാര്യത്തിന് പോവാൻ എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്ക് കഥ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ വേറെ പണിക്ക് പോവാൻ രസമില്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ കഥയുടെ ഇടയിൽ? അപ്പൊ നമുക്ക് വെറുതെ അറ്റൻഡൻസ് ഒന്ന് വിളിച്ചു നോക്കാം എല്ലാവരും ഉണ്ടോ എന്ന്. 24 കുട്ടികളാണ് ഇപ്പൊ വന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് നോക്കാം ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി എന്ന് അന്വേഷിക്കണ്ടേ. 24 പേരിൽ ഒരാൾ ഞാൻ, അപ്പൊ 23 പേര്. ഒരു 5 മിനിറ്റ് ഒരു കഥ കഴിഞ്ഞിട്ട് അറ്റൻഡൻസ് എടുക്കാം അല്ലേ? ഓ ഇന്ന് രണ്ട് കഥയാ പറയണേ കേട്ടോ. രണ്ട് കഥ. സന്തോഷായോ? പട്ടിയുടെയും പൂച്ചയുടെയും കഥയാണോ ഇഷ്ടം? മനുഷ്യരുടെ കഥയാണോ ഇഷ്ടം? ദൈവങ്ങളുടെ കഥയാണോ ഇഷ്ടം? എല്ലാ കഥയും ഇഷ്ടാണ് അല്ലേ? എല്ലാ കഥയും രസാണ് കേക്കാന് അല്ലേ? ആരെങ്കിലും നിങ്ങൾക്ക് ആരെങ്കിലും വീട്ടില് കഥ പറഞ്ഞു തന്നിട്ടുണ്ടോ? നിങ്ങക്ക് ആരാ പറഞ്ഞു തന്നിട്ടുള്ളത്? അമ്മമ്മ അച്ഛനും പറഞ്ഞു തന്നിട്ടോ കഥ? അച്ഛനും പറഞ്ഞു തരുന്നുണ്ട് അല്ലേ കഥ? ഓക്കെ. ആരെ വീട്ടിൽ നിന്ന് അങ്ങനെ ബെല്ലടിക്കുന്ന, ഫോൺ ബെല്ലടിക്കുന്ന സൗണ്ട് കേൾക്കുന്നത്? ശരി, അപ്പൊ നമ്മുടെ കഥ തുടങ്ങാം. ടീച്ചറ് എന്തിന്റെ കഥ പറയണെന്ന് അറിയോ? ദൈവത്തിന്റെ കഥയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കാം ഏത് കഥയാ പറയാൻ പോകുന്നെന്ന്. ജെന്നിസ അവിടെ ഇരിക്കൂ. അപ്പൊ എല്ലാവരും ഒന്ന് റെഡി ആവാൻ വേണ്ടി, പിന്നെ അവിടെ ഇരുന്ന് വികൃതി ഒന്നും കാണിക്കുക. അപ്പൊ റെഡി ആവാൻ വേണ്ടി ഒന്ന് ഒന്ന് കണ്ണടിച്ച് 2 സെക്കൻഡ് കണ്ണടിച്ച് എല്ലാവരും ഒന്ന് ഐ എം റെഡി ടു ഹിയർ യുവർ വണ്ടർഫുൾ സ്റ്റോറി എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് റെഡി ആയിട്ടിരുന്നേ. ഇനി ബഹളം വെക്കരുത്, ആരെയും ഞാൻ പേര് വിളിക്കാൻ ഇട വരുത്തരുത് കേട്ടോ. സെനി ശരിക്കിരിക്കി, കണ്ണടക്കി. ഓക്കെ, ഓപ്പൺ യുവർ ഐസ്. ഓക്കെ. വളരെ 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 പണ്ട് നാരദൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആളുണ്ട്. ആരാണ് നാരദൻ? സ്വർഗത്തിലും നരകത്തിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കുശുമ്പും കുന്നായ്മയും പറഞ്ഞു കൊടുക്കുന്ന ആള്. കുശുമ്പും കുന്നായ്മയും വിശേഷങ്ങളും പങ്കെടുക്കും. നല്ലതും പറയും, പൊട്ടിയും പറയും, ചീത്തയും പറയും ഒക്കെ പറയുന്ന ഒരാള് നാരദൻ. ആരാണ് അദ്ദേഹത്തിന്റെ പണി എന്താ അറിയോ? ഭൂമിയിൽ പോവാ, സ്വർഗത്തിൽ പോവാ, ഈ 3 സ്ഥലത്തും ഇങ്ങനെ പോകും. പോയി 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 ഇങ്ങനെ പോയിട്ട് അവിടുത്തെ വിശേഷം അവിടെ പോയി പറയും, ഇവിടുത്തെ വിശേഷം ഇവിടെ പോയി പറയും, അവിടുത്തെ ആളുടെ കാര്യം ഇവിടെ പറയും. അങ്ങനെ മൊത്തത്തിൽ കുശുമ്പ് പറയുന്ന ഒരാൾ. നല്ലതും പറയും, ചീത്തയും പറയും, നല്ല പൊട്ട സ്വഭാവം എല്ലാം ഉണ്ട് നാരദൻ. നാരദൻ എന്ന് പറഞ്ഞാൽ ഒരു ഏഷ്യനിരാളാ. ആള് നാരദനാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒത്തിരി ഏഷ്യനിയാന്ന് അർത്ഥം. നമ്മൾ പറയാറുണ്ട് ആള് ആളിത്തിരി പോണ്ടോ, ആളിത്തിരി നാരദനാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആളിത്തിരി ഏഷ്യനിയാന്നാ കേട്ടോ. ആ നാരദന്റെ കയ്യില് 2 സാധനങ്ങൾ ഉണ്ട്. ഇങ്ങനെ
ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പാട്ട് പാടുന്ന പേര് ടീച്ചർ ഒന്ന് കണ്ടുപിടിക്കാം. ആ നാരായണ നാരായണ. പിന്നെ ഒരു സാധനം കൂടി ഉള്ളത് കഴുത്തിലൊരു വീണ, വീണ. പക്ഷേ ഈ നാരദന് ഒരു ബെസ്റ്റ് ക്വാളിറ്റി ഉണ്ട്, നല്ല ഒരു കാര്യം. എന്താണെന്നറിയോ, നല്ല ഭംഗിയായിട്ട് പാട്ട് പാടും. പാട്ട് കേട്ടാൽ എല്ലാവരും മതി മറന്നു പോകും, അത്രയും രസകരമായ പാട്ട്. അപ്പൊ അത് കേൾക്കുമ്പോ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. എന്ത് രസാന്നറിയോ, നാരദന്റെ പാട്ട് കേൾക്കാൻ എന്ത് രസാണോ, നാരായണ 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 എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടൊക്കെ പാടിയിട്ട്. പക്ഷേ നാരദൻ ഈ പാട്ട് പാടാൻ ഭയങ്കര രസാന്ന് തോന്നിയിട്ട് നാരദന് ഭയങ്കര അഹങ്കാരം ഉണ്ട്. ജാട അല്ലേ, എനിക്ക് പാട്ട് പാടാനൊക്കെ അറിയാം അല്ലേ, ഭയങ്കര ജാട അഹങ്കാരം ഉണ്ട്. അത് പാടുണ്ടോ, അത് പാടുണ്ടോ? നമ്മള് നല്ല ചിത്രം വരയ്ക്കുന്ന വിചാരിച്ചു ഞാൻ വലിയ ചിത്രകാരിയാ എന്ന് പറഞ്ഞ എല്ലാരോട് പറയാൻ പാടില്ല. നമ്മൾ ചിത്രം വരയ്ക്കും, നന്നായിട്ട് പാടും, അല്ലെങ്കിൽ നന്നായിട്ട് ഡാൻസ് കളിക്കും, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഇതിന്റെ പേരിലൊന്നും അഹങ്കരിക്കേണ്ട കാര്യമില്ല. അർഷിക, അർഷിക അവിടെ വെക്കൂ, ശരിക്കും വെക്കും മോളെ ഫോണ്. എന്തെങ്ങനെ അനങ്ങനെ ഷേക്ക് ചെയ്യണേ, വെക്കൂ ഒരിടത്ത് വെക്കൂ കേട്ടോ. തീരെ വെളിച്ചല്ലോ അവിടെ, എവിടെ ഇരിക്കുന്നെ, വെളിച്ചല്ലോ. ലൈറ്റിന്റെ ഓപ്പോസിറ്റ് പോയിരിക്കും. അങ്ങനെ നാരദന് ഭയങ്കര അഹങ്കാരം, അഹങ്കാരത്തോട് അഹങ്കാരമാണ് നാരദന് കേട്ടോ, ആർക്കും സഹിക്കാൻ പറ്റൂല. അങ്ങനെ ഒരു ദിവസം നാരദൻ ഇങ്ങനെ പോവായിരുന്നു പാട്ട് പാടിയിട്ട്, നാരായണ നാരായണ നാരായണ. അപ്പോ ആ അപ്പോ ഒരാളെ കണ്ടുമുട്ടി. ആരാണെന്നറിയോ, ഹനുമാൻ സ്വാമീനെ. ഹനുമാൻ സ്വാമീനെ അറിയില്ലേ നിനക്ക്? ആ ശക്തിമാൻ അല്ലേ, ഹനുമാൻ സ്വാമി എന്ന് പറഞ്ഞ ശക്തിമാൻ. കൊരങ്ങന്റെ മുഖൊക്കെയാണ്, പക്ഷെ ഭയങ്കര ശക്തിമാനാ. ഹനുമാൻ സ്വാമീനെ വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഹനുമാൻ സ്വാമീനെ വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ബക്കറ്റ് വെള്ളം നിറച്ചു വെച്ചു അമ്മ, എന്നിട്ട് പറയാണ് അമ്മ പറയാണ് എന്ത് ചെയ്യാണ്, അമ്മ പറഞ്ഞു മോനെ ഇതൊന്ന് കുളിമുറി കൊണ്ട് വെക്കിയെന്ന്, ഒരു ബക്കറ്റ് വെള്ളേ ഒന്നുമില്ല കേട്ടോ. അപ്പൊ നിങ്ങള് ജയ് ഹനുമാൻ എന്ന് പറഞ്ഞിട്ട് ആ ബക്കറ്റ് ഇട്ട് പൊന്തിക്ക, അപ്പോ നിങ്ങൾക്ക് പൊന്തും. അതാണ് ജയ് ഹനുമാൻ സ്വാമിയുടെ പ്രത്യേകത. ഹനുമാൻ സ്വാമി ഭയങ്കര ശക്തിമാനാണ്. നമ്മൾ ഹനുമാൻ സ്വാമിനെ പ്രാർത്ഥിക്കണം, നമുക്ക് ശക്തി ഇല്ലാണ്ടാവുമ്പോ, നമുക്ക് ക്ഷീണം വരുമ്പോ, അയ്യോ ജയ് ഹനുമാൻ ജയ് ഹനുമാൻ ശക്തി തരണേ എന്ന് പറയും. കാർട്ടൂണൊക്കെ ഉണ്ട് അല്ലേ, ജയ് ഹനുമാന്റെ കാർട്ടൂണൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ജയ് ഹനുമാനെ കണ്ടുമുട്ടി ആര്, നാരദൻ. സ്വാമി ഭയങ്കര പാവാണ് കേട്ടോ ഹനുമാൻ സ്വാമി. ഹനുമാൻ സ്വാമി ഭയങ്കര പാവാണ് കേട്ടോ, ഹനുമാൻ സ്വാമി ഭയങ്കര പാവാണ്. ആരെ ഉപദ്രവിക്കൊന്നുമില്ല, നല്ല സ്വഭാവമാണ്. പക്ഷെ നാരദന് ഭയങ്കര അഹങ്കാരാണല്ലോ. അപ്പൊ നാരദൻ എന്ത് ചെയ്തു, ഇങ്ങനെ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടി. അപ്പൊ നാരദനോട് ഹനുമാൻ സ്വാമി ചോദിച്ചു, നാരദ മുനെ, നാരദ മുനി, മുനിയാണ് കേട്ടോ, സന്യാസിയാണ്. നാരദ മുനെ അങ്ങനെ വിളിക്കാം, അങ്ങ് എങ്ങോട്ടാണ് പോകുന്നത്? അപ്പൊ നാരദ മുനി, ആ എനിക്ക് നരകത്തിലൊന്ന് പോയിട്ടൊരു അത്യാവശ്യമുണ്ട്, എന്നാ അവിടെ കുറച്ച് ഒരു മത്സരമുണ്ട്, പാട്ട് മത്സരം. അപ്പൊ എനിക്ക് അവിടെ പോയിട്ട് മത്സരത്തിലൊന്ന് പങ്കെടുക്കാനൊക്കെ ഒന്ന് പോകണം, എനിക്ക് പാട്ട് പാടാൻ അറിയാമല്ലോ. എന്താണ്, എനിക്ക് പാട്ട് പാടാൻ അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ മത്സരത്തിന് പോവാണ്. ആര്, നമ്മുടെ നാരദൻ. അപ്പൊ ഹനുമാൻ സ്വാമി ചോദിച്ചു, ഓ അങ്ങക്ക് പാട്ടൊക്കെ നന്നായിട്ട് അറിയൂലേ, എനിക്ക് സന്തോഷമായി ഇങ്ങനെ പാട്ട് പാടുന്ന ഒരാളെ കണ്ടുമുട്ടിയിട്ട്, എനിക്ക് നല്ല സന്തോഷമായി, നമുക്കൊന്ന് പാട്ട് പാടാൻ ഒരു മത്സരം നടത്തിയാലോ. ആരാ ചോദിച്ചത്? ഹനുമാൻ സ്വാമിയാണ് ചോദിക്കുന്നത്, നമുക്ക് പാട്ട് പാടാൻ ഒരു മത്സരം നടത്തിയാലോന്ന് കേട്ടോ. അങ്ങനെ അപ്പൊ നാരദൻ ചോദിച്ചു, എന്റെ കൂടെ നീ പാട്ട് മത്സരത്തിന് വരികേ, എന്റെ കൂടെ ഇത്രയും നന്നായിട്ട് പാടുന്ന എന്റെ മുമ്പിൽ നീ പാട്ട് മത്സരത്തിന് വരികേ, നീ എന്റെ കൂടെ പാട്ട് മത്സരത്തിന് വന്നാ നീ തോറ്റു തുന്നം പാടിയിട്ട് പോകേണ്ടി വരും, അതുകൊണ്ട് എന്റെ കൂടെ മത്സരിക്കാൻ വരാം, തോൽക്കാൻ വേണ്ടിട്ട് എന്തിനാ മോനെ പാടുന്നതെന്ന്. ആരോട്? ഹനുമാൻ സ്വാമി. അപ്പൊ നാരദനോട് പറഞ്ഞു, ഹനുമാൻ സാരല്ല, ഞാൻ തോറ്റാലും എനിക്ക് സന്തോഷമുള്ളൂ, നാരദ മുനിയുടെ മുമ്പിലല്ലേ ഞാൻ തോൽക്കുന്നത്. എന്താണ് ഹനുമാൻ സ്വാമി പാവായതുകൊണ്ട് പറയാണ്, എന്ത്, നാരദ മുനിയുടെ മുമ്പിലല്ലേ ഞാൻ തോൽക്കുന്നത്, എനിക്ക് സന്തോഷമുള്ളു. അങ്ങനെ നാരദ മുനി പറഞ്ഞു, ഓ എന്നാ ശരി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്റെ പാട്ട് കേട്ടിട്ട് നീ അല്ലാണ്ട് ഇതായിട്ട് എനിക്ക് സന്തോഷിക്കൊന്നും വേണ്ട, നിന്റെ പാട്ട് കേൾക്കാൻ എനിക്ക് നേരം ഉണ്ടായിട്ടല്ല, പക്ഷെ നിങ്ങൾ നമുക്ക് പാടാം എന്ന് പറഞ്ഞു ജാട. അങ്ങനെ നമ്മുടെ നാരദ മുനി പാട്ട് പാടി, നല്ല നല്ല അടിപൊളി പാട്ടാണെന്ന് ടീച്ചർ പറഞ്ഞുല്ലേ, നാരദ മുനി നല്ല പാട്ട് പാടുന്നു നമുക്കറിയാം. അങ്ങനെ നാരദര് നല്ല ഭംഗിയായിട്ട് പാട്ട് പാടി,
സുന്ദരമായ പാട്ട് കേട്ടിട്ട് അടുത്തുള്ളവരൊക്കെ വരാൻ തുടങ്ങി. കാട്ടുകൂടിയാണ് അവർ നടന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ചുറ്റും ഇങ്ങനെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ വന്ന് ഈ പാട്ട് കേൾക്കാൻ തുടങ്ങി. ഓ എന്ത് രസമാണ്, നാരദമുനി എന്ത് രസമായിട്ട് പാട്ട് പാടുന്നത്. എല്ലാവരും മൃഗങ്ങൾ വരെ വന്ന് ഇങ്ങനെ നിൽക്കാനൊക്കെ തുടങ്ങി. ചെടികളൊക്കെ അനങ്ങാണ്ട് നിന്നു. ചെടികൾ ഇങ്ങനെ ഇളകും ശരിക്കും ഇല്ലേ, ഇലകള്. പക്ഷെ ചെടികൾ പോലും അനങ്ങാണ്ടായി പാട്ട് കേട്ടിട്ട്. നല്ല പാട്ട്. അങ്ങനെ നാരദമുനിയുടെ പാട്ടൊക്കെ കഴിഞ്ഞ് നിർത്തി. എല്ലാവർക്കും സന്തോഷം, എല്ലാരും കൈയടിച്ചോ, നാരദമുനി സൂപ്പർ 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 എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആരാ പാടേണ്ടത്? ഹനുമാൻ സ്വാമി പാടി. തോറ്റു പോയിട്ടുണ്ടാവൂ അല്ലേ? ഹനുമാൻ സ്വാമി പാട്ട് പാടിയപ്പോഴേ സകല മനുഷ്യരും അന്തം വിട്ടുപോയി. എന്താ കാര്യം എന്നറിയോ? ഹനുമാൻ സ്വാമിയുടെ പാട്ട് അത്രയ്ക്കും ഭംഗിയായിരുന്നു. നാരദമുനി വരെ, ഈ പാട്ടറിയുന്ന നാരദമുനി പോലും വായ തുറന്നിട്ട് അങ്ങനെ നിന്നുപോയി. ചെടികൾ അനങ്ങുന്നില്ല, മൃഗങ്ങൾ അനങ്ങുന്നില്ല, മനുഷ്യരനങ്ങുന്നില്ല, എല്ലാവരും ഇങ്ങനെ. നമ്മളല്ലേ അങ്ങനെ നല്ല സിനിമ കണ്ട. അതുപോലെ ഹനുമാൻ സ്വാമിയുടെ പാട്ട് കേട്ടിട്ട് സകല ആളുകളും മനുഷ്യരും ജീവജാലങ്ങളും അനങ്ങാണ്ട് പോയി. അത്രയ്ക്ക് ഗംഭീരമായിട്ട് ഹനുമാൻ സ്വാമി പാട്ട് പാടി. അപ്പോ പാട്ടൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഓ ഭലേ ബേഷ്, ഹനുമാൻ ഭലേ ബേഷ്, എന്ത് രസം കേൾക്കാൻ, എന്ത് രസം കേൾക്കാൻ എന്ന് പറഞ്ഞിട്ട് പുകഴ്ത്തി. ഹനുമാൻ സ്വാമി കൈ കൂപ്പിയിട്ട് ഇങ്ങനെ ഇങ്ങനെ വെറുതെ പറഞ്ഞുള്ളൂ, ഒന്നും പറഞ്ഞില്ല. അപ്പൊ നാരദർക്ക് ആകതായി, ആണം കിട്ടു. നാരദനേക്കാൾ മികച്ചതായിട്ട് പാടിയത് ഹനുമാൻ സ്വാമിയാണ്. നാരദർ അപ്പൊ ഹനുമാൻ സ്വാമി മത്സരായിരുന്നല്ലോ, ആരെ ജയിച്ചു? ഹനുമാൻ സ്വാമിയാണ് ജയിച്ചത്, എല്ലാവർക്കും അറിയാം. നാരദർ പറയാണ് ആ കൊള്ളാം. നാരദർ എന്താ പറഞ്ഞേ? ആ കൊള്ളാം. സമ്മതിച്ചു കൊടുക്കാൻ വയ്യ, താല്പര്യമില്ല. ആ കൊള്ളാം എന്നൊരു വാക്ക് പറഞ്ഞിട്ട് പോവാൻ നിക്ക. പോവാൻ നിൽക്കുമ്പോ നാരദര് പാട്ട് കേൾക്കുന്നതിന് മുന്നേ വരെ, നാരദര് പാട്ട് കഴിഞ്ഞപ്പോ നാരദര് കൈ കഴുത്തിലുണ്ടായിരുന്ന വീണ നാരദര് ഒരു കല്ലിടം കല്ലിന്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു, കല്ലിന്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ തിരിച്ചു പോകുമ്പോ അത് എടുക്കാൻ വേണ്ടിയിട്ട്, ആ വീണ എടുക്കാൻ വേണ്ടിയിട്ട് കല്ലിന്റെ അടുത്തേക്ക് ചെന്നപ്പോ അത്ഭുതം, ആ വീണ എടുക്കാൻ കിട്ടുന്നില്ല. അത് കല്ലിന്റെ ഉള്ളില് സ്റ്റക്കായി പോയി. എങ്ങനെ കല്ലിന്റെ മുകളിൽ എങ്ങനെ ഒരു സാധനം സ്റ്റക്കാവുക? ആ അറിയില്ല, കല്ലിന്റെ ഉള്ളിൽ സ്റ്റക്കായി. എന്താ സംഭവിച്ചതെന്ന് അറിയോ? ഹനുമാൻ സ്വാമിയുടെ പാട്ട് കേട്ടിട്ടേ ഹനുമാൻ സ്വാമിയുടെ പാട്ട് കേട്ടിട്ടേ കല്ല് മെൽട്ടായി പോയി. കല്ല് പോലും അലിഞ്ഞു പോയി. കല്ല് അലിഞ്ഞപ്പോ കല്ലിന്റെ മുകളിലിരുന്ന വീണ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി. ഹനുമാൻ സ്വാമി പാട്ട് നിർത്തിയപ്പോ കല്ല് ഹാർഡായി പോയി. പിന്നെ ആ സാധനം കിട്ടുവോ? ഫിറ്റായി. ആ ഹനുമാൻ സ്വാമി വരച്ചു നോക്കി കിട്ടുന്നില്ല, നാരദൽ വലിച്ചു നോക്കി കിട്ടുന്നില്ല. ഹനുമാൻ സ്വാമി എത്ര ശ്രമിച്ചു, ഹനുമാൻ സ്വാമി ശക്തിമാനാണ്, കിട്ടുന്നില്ല. നാരദരോ? നാരദരും വലിച്ചു നോക്കി, വീണ വേണ്ടേ, പാട്ട് പാടിയിട്ട് വേണ്ടേ പോവാൻ, എവിടെ, കിട്ടുന്നില്ല. അവസാനം നാരദർ പറഞ്ഞു, ഹനുമാൻ സ്വാമി നീ എന്നോട് ക്ഷമിക്കണം, നിന്റെ പാട്ട് ഗംഭീരായിരുന്നു. ആ പാട്ടിന്റെ ഗുണം കാരണമാണ് ഈ കല്ല് പോലും അലിഞ്ഞു പോയത്, പാറക്കല്ലേ അലിഞ്ഞു പോയി. അത്രയ്ക്കും രസകരമായ പാട്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ കല്ല് അലിഞ്ഞു പോയിട്ട് എന്റെ വീണ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയത്. നീ ഒരു കാര്യം ചെയ്യണം, ഒന്നുകൂടി പാട്ടൊന്ന് പാടു, അപ്പൊ ഇത് മെൽറ്റാവുമല്ലോ. വീണ്ടും കല്ല് മെൽറ്റാവുമ്പോ ഓടി ചെന്നിട്ട് ഞാൻ എന്റെ വീണ എടുത്തുകൊള്ളാം. അങ്ങനെ ഹനുമാൻ സ്വാമി വീണ്ടും പാട്ട് പാടി, കല്ല് അലിഞ്ഞു പോയി. അലിഞ്ഞ സമയത്ത് ആ വീണ നാരദരെടുത്തു. അഹങ്കാരം എങ്ങനെയുണ്ട് കഥ? നമുക്കൊരു കഴിവുണ്ടെങ്കിൽ നമുക്ക് ചിത്രം വരയ്ക്കാം, പാട്ട് പാടാം, നമ്മളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നമ്മൾ നല്ല കുട്ടിയാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് നല്ല നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. ഈ അഹങ്കാരമൊന്നും നമുക്ക് വേണ്ട. നമ്മുടെ കൂടെ നമ്മളെക്കാളും മിടുക്കന്മാരുണ്ടാവും, നമ്മളെക്കാളും ചിത്രം വരയ്ക്കാൻ പറ്റുന്നവരുണ്ടാവും, നമ്മളെക്കാളും പാട്ട് പാടാൻ പറ്റുന്നവർ, നമ്മളെക്കാളും കാണാൻ ഭംഗിയുള്ളവരുണ്ടാവും. അവരെ നമ്മൾ എന്ത് ചെയ്യണം? മാനിക്കണം. അവരും നമ്മളെ കൂട്ടത്തിലുണ്ട്. ഞാനല്ല ബെസ്റ്റ്, ഞാനല്ല ബെസ്റ്റ്, എന്നെക്കാളും ബെസ്റ്റുകൾ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം കേട്ടോ. ഹനുമാൻ സ്വാമി പാട്ടുപാടാൻ അറിയുന്ന ആളാണ്, പക്ഷെ അഹങ്കാരം ഉണ്ടായിരുന്നില്ല. നാരദരും പാട്ടുപാടാൻ അറിയുന്ന ആളാണ്, പക്ഷെ അഹങ്കാരം ഉള്ള അറിവുണ്ടായിരുന്നില്ല. അതാണ്. അപ്പോ
നിങ്ങളും ഇതുപോലെ ആവണം. നിങ്ങൾ എല്ലാവരും നല്ല മിടുക്കന്മാരായിട്ട് പഠിക്കണം, ചിത്രം വരയ്ക്കണം, പാട്ട് പാടണം, എല്ലാത്തിലും നല്ല സുന്ദരന്മാരും സുന്ദരികളെല്ലാവരും. ആരെ കാണാനും ഒരു ഭംഗി കേടൂല, എന്ത് ഭംഗിയാ നിങ്ങളെ കാണാൻ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യരുത്? അഹങ്കരിക്കരുത്. അതാണ് ഒന്നാമത്തെ കഥ. രണ്ടാമത്തെ കഥ എന്തിനെ കുറിച്ചായിരിക്കും? നിങ്ങൾക്ക് പരിചയമുള്ള കുറച്ച് ആൾക്കാരാണ്. കഥ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല, പക്ഷെ ആളുകളെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഞാൻ പറയുന്ന കഥയിലെ ആളുകളെ നിങ്ങൾക്ക് പരിചയമുണ്ടാകും, കഥ നിങ്ങൾക്ക് പരിചയമുണ്ടാകില്ല. രാമായണം എന്ന് കേട്ടിട്ടുണ്ടോ? രാമായണം കേട്ടവര് പറയൂ, രാമായണത്തിൽ ആരൊക്കെയുണ്ട്? കൃഷ്ണനോ? കൃഷ്ണൻ ഉണ്ടോ രാമായണത്തിൽ? ഇല്ല. രാമനും സീതയും. ശരിയല്ലേ? രാമനും സീതയാണ് കേട്ടോ. ഓക്കെ, ശരി. രാവണൻ, രാവണൻ, എന്റെ പിന്നെ രാവണൻ. നവനീതേ ഒന്ന് മ്യൂട്ട് ചെയ്തു. നവനീത് അവിടെ നല്ല ബഹളം വെക്കുന്നു, മ്യൂട്ട് ചെയ്യിട്ട് അവിടെ ആരൊക്കെയോ ബഹളം വെക്കുന്നു, വേറെ ആരുടെ അടുത്തും കേൾക്കാല്ല. ഓക്കെ, അപ്പൊ ഇനി ബഹളം വെക്കരുത്. രാമന്റെയും സീതയുടെയും കഥയാണെന്ന് അറിയാലോ. അപ്പൊ ഞാൻ ഒരു പറയാൻ പോവും വേറൊരു കഥ കേട്ടോ. പണ്ട് രാമൻ എന്ന് പറഞ്ഞിട്ടൊരു രാജാവ് ഉണ്ടായിരുന്നു, സീത എന്ന് പറഞ്ഞിട്ടൊരു രാജകുമാരി ഉണ്ടായിരുന്നു. അവര് കുറെ കാലം കഴിഞ്ഞപ്പോ കല്യാണം കഴിച്ചു. അപ്പൊ അങ്ങനെ കല്യാണം കഴിച്ച് രാമൻ രാജാവാകാൻ പോയപ്പോ രാമന്റെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങൾ, കൊട്ടാരത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. രാമനോട് കാട്ടിലേക്ക് പോവാൻ പറഞ്ഞു. ടീച്ചർ സ്പീഡിൽ പറഞ്ഞു കേട്ടോ, അങ്ങനെയൊന്നും അല്ല, നല്ല ഭംഗിയായിട്ട് പറയണം, പക്ഷെ അത്രേ ഉള്ളൂ. അങ്ങനെ രാമൻ കാട്ടിലേക്ക് പോയി. ആരെ കൂട്ടിയിട്ട് കാട്ടിലേക്ക് പോയി? ഭാര്യയായ സീതയെയും അനിയനായ ലക്ഷ്മണനെയും കൂട്ടിയിട്ടാണ് കാട്ടിൽ പോയത്. അവർ രണ്ടുപേരും രാമന്റെ പിന്നാലെ പോയി. ആരൊക്കെ? സീതയും ലക്ഷ്മണൻ രാമന്റെ അനുജനാണ് അല്ലേ. വൈഷ്ണവേ മ്യൂട്ട് ചെയ്യൂ കേട്ടോ. ലക്ഷ്മണൻ രാമന്റെ അനുജനാണ്, സീത രാമന്റെ ഭാര്യയാണ്. അങ്ങനെ ഇവര് കാട്ടിലേക്ക് പോയി. കാട്ടിൽ ചെന്നാൽ നിങ്ങൾക്ക് അറിയാലോ, കാടാണ്, വീടൊന്നും അല്ല അല്ലേ. കാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് താമസിക്കാൻ വീടൊക്കെ വേണം. അപ്പൊ അവരെന്ത് ചെയ്യും? മരത്തോണ്ടുള്ള വീട് ചെറിയൊരു മരം കൊണ്ട് ചെറിയ മണ്ണൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ വള്ളിക്കുടിൽ പോലെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു വീട് അവര് പണിയും. അങ്ങനെ വീട് പണിതുകൊണ്ടിരിക്കുക, ചെറിയൊരു വീട് സെറ്റപ്പ് ഒക്കെ. കുറച്ചു കാലം അവിടെ താമസിക്കാനുള്ളതാണേ. അപ്പൊ നല്ലൊരു ചെറിയ കുഞ്ഞ വീട് വള്ളിക്കുടിയിൽ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ ചുറ്റുപാടൊക്കെ വെടിപ്പാക്കി വൃത്തിയാക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് രാമൻ അങ്ങനെ ചെറിയ ചില്ലകളും മരങ്ങളൊക്കെ അങ്ങനെ വെട്ടി വെടിപ്പാക്കുന്നുണ്ട്. നമ്മുടെ ഹോസ്റ്റ്.